ഇരിങ്ങാലക്കുടയിൽ കോളേജിന് മുമ്പിൽ വിദ്യാർത്ഥിനിയുടെ കയ്യിൽ കീഴ്പിടിച്ച് അപമാനിക്കാൻ ശ്രമിച്ച അക്രമികൾ രക്ഷിക്കാനെത്തിയ സഹപാഠിയെ കുത്തിവീഴ്ത്തിയ സംഭവത്തിൽ ഇരുവരും വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി അന്വേഷണ സംഘം പറയുന്നു. അക്രമികൾ സഹപാഠിയെ കുത്തിവീഴ്ത്തിയ സംഭവം കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയെ ഞെട്ടിച്ചിരുന്നു. തൃശൂർ ടാണാവ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും ചീലൂർ കോണയങ്ങാടൻ തോമസിന്റെ മകനുമായ ടെൽസനെയാണ് രണ്ടംഗ അക്രമി സംഘം കുത്തി പരിക്കേൽപ്പിച്ചത്. വയറ്റിലും നെഞ്ചിലുമായി മൂന്ന് കുത്തിയേറ്റ ടെൽസന് സാരമായി പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ടെൽസൺ അപകടത്തിന് തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. ഈ സംഭവത്തിൽ അറസ്റ്റിലായത് രണ്ടുപേരാണ്. കാറളം നെടുമങ്ങാട് വീട്ടിൽ സാഫിർ, ആലുവ നെടുമാലി വീട്ടിൽ രാഹുൽ എന്നിവരാണിവർ. ഇവരെ നാട്ടുകാർ പിടികൂടിയാണ് പോലീസിൽ ഏൽപ്പിച്ചത്. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ പ്രതികളുടെ പെരുമാറ്റം വിചിത്രമായിരുന്നു. ഒന്നും കൂസാതെ ചോരയിൽ കുതിർന്ന കൈകൊണ്ട് വിജയ ചിഹ്നം കാണിച്ചു നിൽക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളായ സാഫിർ. കേസിലെ ഒന്നാം പ്രതിയാണ് സാഫിർ. ഇയാൾക്കെതിരെ സ്ഫോടക വസ്തു കൈവശം വെച്ചതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്ലസ് ടുവിന് വിദ്യാർത്ഥിനിയുടെ സഹപാഠിയായിരുന്നു സാഫിർ. ഇപ്പോൾ ആലുവയിൽ ലോട്ടറി കച്ചവടം നടത്തുകയാണ്. പ്രതികൾ 8:30 മുതൽ കോളേജിന് മുമ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. 9:15 ബസ്സിറങ്ങി കോളേജിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തി ക്ഷോഭിച്ച് സംസാരിക്കുകയും കയ്യിൽ കയറി പിടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ടെൽസൺ പ്രതികളെ തടയാൻ ശ്രമിക്കുന്നതിനിടെ സാഫിർ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഓടിയെത്തിയതോടെ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിച്ചു. മറ്റൊരു യുവാവ് ബൈക്ക് ചവിട്ടി വീഴ്ത്തിയതോടെ തെറിച്ചു വീണ പ്രതികളെ ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്തോടെ പിടികൂടി പോലീസിന് കൈമാറി. വീഴ്ചയിൽ സാഫിറിന്റെ കൈക്ക് പരിക്കേറ്റു. ടെൽസനെ ആദ്യം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നെഞ്ചിലേറ്റ കുത്ത് സാരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിന് ശേഷം നാട്ടുകാരെയും പോലീസിനെയും വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയായിരുന്നു സാഫിറിൽ നിന്ന് ഉണ്ടായത്. ചോരയിൽ കുതിർന്ന കൈകൊണ്ട് വിജയ ചിഹ്നം കാണിച്ച് കൂസലില്ലാതെ പ്രതി വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നത് കണ്ട പോലീസും നാട്ടുകാരും അമ്പരന്നു. ഉടൻ കൂടുതൽ പോലീസെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിദ്യാർത്ഥിനിയെ കുത്തിയ ശേഷം ബൈക്കിൽ പാഞ്ഞ പ്രതിയെ ബൈക്കിൽ നിന്ന് ഒരാൾ ചവിട്ടി വീഴ്ത്തുകയായിരുന്നെന്ന് സാക്ഷികൾ പറഞ്ഞു. വീഴ്ചയിൽ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോക്കറ്റിൽ കരുതിയിരുന്ന സ്റ്റീൽ കത്തി കൊണ്ട് കുത്തിയ ശേഷം ബൈക്കിൽ സാവധാനം കത്തി തൂക്കിയിട്ട് കൂസലില്ലാതെയാണ് ഇയാൾ പോകാൻ ശ്രമിച്ചത്. എതിരെ വന്ന വാഹനത്തിൽ ബൈക്ക് തട്ടുകയും ചെയ്തു. പ്രതികൾ ലഹരിയിലാണോ എന്ന സംശയം പോലീസിനും നാട്ടുകാർക്കും അന്നേ ഉണ്ടായിരുന്നു. കൂടുതൽ അക്രമം കാണിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ. ആലുവയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന സാഫിർ ആക്രമണം നടത്താൻ കരുതി കൂട്ടിയെത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു. പ്ലസ് ടുവിന് ഒരുമിച്ച് പഠിച്ചിരുന്ന പെൺകുട്ടിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബലമായി പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് പിടികൂടി ജീപ്പിൽ കയറ്റുമ്പോൾ ഫോണിൽ മറ്റാരോടോ ഒന്നാം പ്രതി സാഫിർ പറഞ്ഞു, ഞാൻ 2 ദിവസത്തിനകം ഇറങ്ങുമെടാ. കുത്തിയ ശേഷവും നിസ്സാരഭാവത്തിൽ നിന്ന സാഫിറിന് പിങ്ക് പോലീസ് ചോദ്യം ചെയ്തപ്പോഴും യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ട്രംപ് വോയിസ്.